ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ആയുർവേദത്തിലെ സ്നേഹപാനം എന്ന ചികിത്സയെക്കുറിച്ചാണ് എന്താണ് സ്നേഹപാനം നമ്മുടെ ശരീരത്തിനെ എണ്ണമയമാക്കി മാറ്റുന്ന ആ ഒരു രീതിയാണ് സ്നേഹപാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിനെ എണ്ണമയമാക്കി മാറ്റുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് സ്നേഹം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന് പുറത്ത് എണ്ണ തേക്കുന്നതിനെ അഭ്യംഗമെന്നും ശരീരത്തിന് ഉള്ളിൽ എണ്ണ കഴിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തെയും നമ്മൾ സ്നേഹമാനം എന്ന് പറയുന്നു പഞ്ചകർമ്മ ചികിത്സയുടെ പൂർവകർമ്മമായ അഭ്യംഗം സ്നേഹപാനം സ്വേദനം ഈ മൂന്ന് കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ പഞ്ചകർമ്മയ്ക്ക് ആയുർവേദം പറയുന്ന ആ കറക്റ്റായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നുള്ളൂ സ്നേഹപാനത്തിന് സാധാരണയായി ഉപയോഗിച്ച് വരുന്നത് നെയ്യാണ് പിന്നെ ഉപയോഗിക്കുന്നതാണ് തൈലങ്ങൾ അതിനുശേഷം മാംസങ്ങളിലെ കൊഴുപ്പും ചില സാഹചര്യത്തിൽ സ്നേഹപാനത്തിനായി ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ മജ്ജ എല്ലുകളിൽ നിന്നുണ്ടാകുന്ന കൊഴുപ്പ് ഇതും സ്നേഹപാനത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് നമ്മൾ സ്നേഹപാനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ചെയ്യുന്നത് പ്രധാനമായും രോഗികളുടെ ആ രോഗം അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ വാതപിത്ത കഫത്തെ നോക്കിയുമാണ് സ്നേഹപാന ചികിത്സ ചെയ്തു വരുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് സ്നേഹവാന പ്രക്രിയയിലെ തൈലങ്ങളായാലും നെയ്യളായാലും കൊഴുപ്പുകളായാലും എല്ലാം ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇത് ആ രോഗത്തിനനുസരിച്ചും കാലാവസ്ഥക്കനുസരിച്ചും ഏത് മരുന്നാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് കഴിക്കുന്നതിനെയാണ് സ്നേഹപാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് നെയ്യായാലും തൈലമായാലും കൊഴുപ്പായാലും നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ പഞ്ചകർമ്മ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഒരു ശോധന പ്രക്രിയയാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളും മാലിന്യങ്ങളും എല്ലാം എടുത്ത് പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് പഞ്ചകർമ്മ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള തൈലങ്ങളും നെയ്യും ഇതെല്ലാം ഉള്ളിൽ കൊടുത്ത് ഉള്ളിലുള്ള വേസ്റ്റുകളെ പുറന്തള്ളുക എന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ശരീരത്തുള്ള മൂന്ന് ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എന്നീ മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഈ മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളെയെല്ലാം ശരീരം കൊഴുപ്പ രൂപത്തിലാക്കി ഇത് സ്കിന്നിലേക്കും അടിവയറ്റിലേക്കും എല്ലാം കൊണ്ടുപോയി അവിടെ സ്റ്റോർ ചെയ്തു വെക്കുകയാണ് ശരീരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ മെഡിസിൻ ഇട്ട നെയ്യ് ശരീരത്തിലേക്ക് ഏഴ് പതിനാല് ദിവസം കൊടുക്കുകയും ഇത് ശരീരത്തിലെത്തി വളരെ വേഗം ഇത് ശരീരത്തിലേ ശരീര ഇതിനെ ആഗീകരണം ചെയ്യുകയും ശരീരത്തിൽ അധികമായി അടങ്ങിയിരിക്കുന്ന ടോക്സിൻസിനുകളെ ഈ ഇത് വെളിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ് സ്നേഹപാനം എന്നത് പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്നേഹപാനം ചെയ്യുന്ന സമയത്ത് മാക്സിമം ആയുർവേദ സെൻറ്ററുകളിൽ താമസിച്ച് സ്നേഹപാനം ചെയ്യുക അത് ശരീരത്തിന് വളരെയധികം ഗുണപ്രദം ചെയ്യുകയും അങ്ങനെ ചെയ്യാത്ത പക്ഷം ശരീരത്തിന് അത് ദോഷഫലമായി മാറുകയും ചെയ്യും അതായത് ശരീരത്തധികമായി നെയ് നെയ്യ് സേവിക്കുകയും പുറത്തുപോയി നമ്മൾ അധികം ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്താൽ ശരീരത്തിന് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാനും അത് പിന്നീട് പല അസുഖങ്ങൾക്കും കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള സ്നേഹപാനം പോലെയുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ആയുർവേദ സെൻറ്ററുകളിൽ പോയി താമസിച്ച് വൈദ്യൻ പറയുന്നത് അനുസരിച്ച് ഭക്ഷണക്രമമായാലും വ്യായാമമായാലും എല്ലാം അനുഷ്ഠിച്ച് തന്നെ ഈ ചികിത്സ ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബായ്